राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री दक्षिणामूर्तये नमः श्री सरस्वत्यै नमः श्री वेदव्यासाय नमः श्री गर्गाचार्याय नमः श्री राधाकृष्णाभ्यां नमः श्री उमामहेश्वराभ्यां नमः श्री गुरुवायुरपाशरणं श्री संगमेशाशरणं श्री कोंबारपाशरणं श्री परदेवते शरणं बोल वृंदावन विहार लाल की जय बोल राधा रानी की जय 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 श्री राधे श्याम यस्त्विंद्रगोपमथवेन्द्रमहो स्वकर्म बंधानुरूप फलभाजनमातनोति कर्माणि निर्दहति किन्तु च भक्तिभाजां गोविंदमादिपुरुषं तमहं भजामि। श्रीकृष्णाय नमः ശ്രീരാധായൈ നമ ശ്രീമൽ ഗർഗ സംഹിതയിലെ അശ്വമേധ ഖണ്ഡത്തിലെ കഥകൾ അതിൽ കൗരവാദികൾ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ച രംഗം വരെയാണ് നമ്മൾ മുൻപ് അനുസ്മരിച്ചത്. സ്തുതിയെല്ലാം കേട്ട ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ മുൻപ് പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറഞ്ഞതേ, ഈ കൗരവാദികളുടെ ദുർമതി കൊണ്ട് അഥവാ ദുർവാശി കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എങ്കിലും കൗരവാദികളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുറ്റം ആരോപിച്ചിട്ടില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? യുദ്ധം വാരയതും ചാത്ര നാരദേന പ്രചോദിത. ഞാനിവിടെ വന്നതേ, നാരദ മഹർഷി പറഞ്ഞിട്ടാ അതാ അവിടെ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ്, അത് കേട്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആളൊന്നുമല്ല. നിങ്ങളും എൻ്റെ ആളുകളും തമ്മിലുള്ള യുദ്ധത്തെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇതിലിപ്പോൾ ആരാണ് തെറ്റുകാർ ഇതൊന്നും ഞാൻ ചോദിക്കണില്ല. എനിക്ക് ഉറപ്പാണ് ഇവിടെ ഭീഷ്മര് ദ്രോണര് മുതലായിട്ടുള്ള എത്ര എത്ര മഹാത്മാക്കളുണ്ട്. ഇവരെയൊന്നും മനസ്സിലാക്കാൻ എൻ്റെ മക്കൾക്ക് സാധിച്ചില്ല. അപ്പോൾ തെറ്റ് മുഴുവൻ എൻ്റെ മക്കളുടെ ഭാഗത്താണ്. അവരെ അവരുടെ ഇഷ്ടം പോലെ ഓരോന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റെ പ്രശ്നമാണ് ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ അവർ തോന്നിവാസികളായി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നണതേ. അതുകൊണ്ട് മറ്റുള്ളവരുടെ വലുപ്പ ചെറുപ്പം ചിന്തിക്കാണ്ട് വലിയ വലിയ അങ്ങട് ബഹുമാനിക്കേണ്ട വ്യക്തികളെ പോലും എൻ്റെ മക്കളിങ്ങനെ അപമാനിക്കുകയാണ്, അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യണത്. നോക്കൂ, നിങ്ങളും എൻ്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. നിങ്ങളൊക്കെ കൗരവരെ, നിങ്ങളൊക്കെ വളരെ ധന്യരാണ്, നിങ്ങളൊക്കെ വളരെ മാന്യന്മാരാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെ എൻ്റെ മക്കൾ ഇത്രയൊക്കെ അപരാധം ചെയ്തിട്ടും അവരോട് ക്ഷമിച്ചിട്ട് ഇവിടെ വന്ന് എന്നെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? അതുകൊണ്ട് യൂയം ധന്യാശ്ച മാന്യാശ്ച മിലനാർത്ഥം സമാഗത, നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ ഒന്നായി നിൽക്കണം എന്നൊരു തോന്നലുണ്ട് എന്ന് എനിക്കറിയാം. യുദ്ധം വേണമെന്ന ആഗ്രഹം നിങ്ങൾക്കില്ല എന്നുള്ളത് എനിക്കറിയാം, യാതൊരു സംശയവുമില്ല. എന്നാലും ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ആളുകൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും ക്ഷമിച്ചിട്ട് ഉഗ്രസേന മഹാരാജാവിൻ്റെ ആ കുതിരയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ അത് സന്തോഷമാണ്. എന്ന് മാത്രമല്ല, ഇനിയും കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ പോവാണ്ടേ? അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക എന്നറിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് വിരോധമില്ല എന്നുവെച്ചാൽ
പട്ടണ ആൾക്കാരൊക്കെ ഈ അശ്വത്തനെ രക്ഷിച്ചുകൊണ്ട് ഉള്ള ഈ സംഘത്തിൽ ഞങ്ങളുടെ കൂടെ കൂടണം. ഇനിയെങ്കിലും നമ്മൾ തമ്മിൽ യാതൊരു യുദ്ധവും ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഭഗവാന്റെ നയചാതുര്യം എന്നുള്ളത് നോക്കൂ. നമുക്കറിയാം ആരാണ് തെറ്റ് ചെയ്തത്, ഇനി യുദ്ധം ഉണ്ടായാൽ ആർക്കാണ് നഷ്ടം വരാൻ പോകുന്നത്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഭഗവാൻ ക്ഷമ പറയാനുണ്ടായത്, ശക്തനാം ഭൂഷണം ക്ഷമ, ശക്തന്മാരുടെ അലങ്കാരമാണ് ക്ഷമ എന്നുള്ളത്. ഈയൊരു മനോഭാവത്തെ നാം ശ്രീകൃഷ്ണനെ പോലെ സ്വീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിനെ നേടുകയാണെങ്കിൽ, നോക്കൂ എത്രയെത്ര പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. അങ്ങനെ നല്ല ഒരു പാഠം കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് ഇവിടെ നൽകുന്നത്. ക്ഷമിണാമാശു ഭഗവാൻ തുഷ്യതേ ഹരിരീശ്വര എന്ന് ശ്രീമദ് ഭാഗവതവും പറയുന്നുണ്ട്, പരശുരാമൻ്റെ കഥയിലെ. എവിടെയാണോ ക്ഷമ ഉള്ളത് അവിടെയാണ് ഈശ്വരൻ്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളത് ഉണ്ടാവുക. ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ക്ഷമ എന്നുള്ളത്. ഇന്നത്തെ ലോകം ചിന്താഗതി ആകെ മാറിപ്പോയി, അരനിമിഷം പോലും ക്ഷമിക്കാൻ ശക്തിയില്ലാത്തവരായിപ്പോയി. അതിൻ്റെയൊക്കെ ദുരനുഭവങ്ങളാണ് പല രീതിയിൽ ഇന്ന് പലരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാണിച്ചു തരുന്ന ആ ഒരു മാർഗത്തെ, ക്ഷമയെ നമുക്കും സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഇത് പറഞ്ഞാലും പലർക്കും സംശയം ഉണ്ടാവും, എല്ലാ കാര്യത്തിനും എപ്പോഴും ക്ഷമിച്ച് നിന്നാൽ പറ്റുമോ എന്നൊക്കെ ഉണ്ടാവും. അദ്ദേഹം പൂർണ്ണമായിട്ട് നമുക്ക് ഇവിടെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എവിടെ ക്ഷമ ഉണ്ടോ അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും, അവർക്ക് വിജയം ഉണ്ടാകും. ഇത് മാത്രം ഒന്ന് ഓർത്തു വച്ചോളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷണം കൗരവരിൽ ആ സംഘത്തിലെ ഒരാൾ മാത്രമാണ് സ്വീകരിച്ചത്, അത് മറ്റാരുമല്ല ഭീഷ്മര്. ബാക്കി എല്ലാവരും കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഭീഷ്മര് ഈ സംഘത്തിൻ്റെ കൂടെ അശ്വത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഉണ്ടായി. അങ്ങനെ പിന്നീട് യാത്ര ആരംഭിച്ചു. ഭഗവാൻ അവിടെ നിന്ന് തിരിച്ച് ദ്വാരകയിലേക്ക് പോയി. അനുരുദ്ധൻ മുതലായിട്ടുള്ള യാദവന്മാർ അശ്വത്തെ അനുഗമിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള യാത്രയിലും അനവധി അനവധി രാജ്യങ്ങളെ പിന്നിട്ടുകൊണ്ടാണ് ആ അശ്വം പോയത്. ദുര്യോധനാദികൾ പോലും പരാജയപ്പെട്ട വാർത്ത അവിടെയൊക്കെ പരന്നതുകൊണ്ട് അവിടെയുള്ള ആരും ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ മുതിർന്നില്ല. പിന്നീട് കുതിര എത്തിച്ചേർന്നത് ഒരു വനത്തിലാണ്, ദ്വൈതവനം എന്നാണ് ആ വനത്തിൻ്റെ പേര്. അവിടെ നോക്കിയപ്പോൾ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ കളിക്കണതെന്നുവെച്ചാൽ, വനദ്വീപഗണൈ സഹ നിത്യം കരോതി ക്രീഡാം വൈ ബാല ക്രീഡനകൈരിവ. കുട്ടികളെ പോലെ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടികൾ കളിപ്പാട്ടം വെച്ച് കളിക്കില്ലേ? ഈ കളിപ്പാട്ടങ്ങളിൽ തന്നെ അനവധി ജീവജാലങ്ങളുടെ രൂപം ഉണ്ടാവില്ലേ? ആന, കുതിര മുതലായിട്ടുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതുപോലെ കാട്ടിലുള്ള മതയാനകളെ കുട്ടികൾ കളിക്കോപ്പ് വച്ച് കളിക്കുന്നത് പോലെ ഈ മതയാനകളെ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഒരു കുട്ടിയെപ്പോലെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആള് അത്ര നിസ്സാരക്കാരനല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഈ കുതിരയെ കണ്ട സമയത്ത് സംശയമൊന്നും ഉണ്ടായില്ല, വേഗം ആ കുതിരയെ കയറി പിടിച്ചു. ആ കുതിരയെ കിട്ടിയപ്പോൾ ആ കുതിരയും കൊണ്ട് അദ്ദേഹം നേരെ ആശ്രമത്തിലേക്ക്, സ്വന്തം താമസ സ്ഥലത്തേക്ക് പോയി. പുതിയ ഒരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെ പോലെ ആ കുതിരയും കൊണ്ട് ആൾ പോവുകയും ചെയ്തു. ഈ അനുരുദ്ധൻ മുതലായിട്ടുള്ള ആളുകൾ കുതിരയെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. ആ കൊടുങ്കാടാണ് അവിടെ, അനവധി വൃക്ഷങ്ങളുണ്ട്, അതൊക്കെ ഓരോന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദൂരെ ഒരിടത്ത് കുതിര നിൽക്കുന്നുണ്ട്. പക്ഷേ ആ കുതിരയുടെ അടുത്ത് ഒരാളുണ്ട്, വലിയ ശരീരത്തോടു കൂടിയിട്ടുള്ളൊരാൾ. അല്ലെങ്കിൽ പിന്നെ ഈ ആനകളെ കളിപ്പാട്ടം കൊണ്ട് കളിക്കണ പോലെ ഈ ശരിക്കുള്ള ആനകളെ ഉപയോഗിച്ച് കളിക്കാൻ പറ്റൂ. അദ്ദേഹത്തിനെ കണ്ട സമയത്ത് ഈ യദുക്കൾ പറയാൻ തുടങ്ങി, ആരാണ് ഈ വനചരൻ? അഹോ വനചരോ ഹേഷ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അതെ, ഞാനൊരു ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹമാണ് ഇദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നു. എന്താ അത്? ബൃഹത് ബാഹു മഹാപുഷ്ടോ
മഹോച്ചോരക്തലോചന മഹാഗൗര കൃച്ഛ്രധര ധുലിലിപ്തോ ഗദാധര. ഈ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ വളരെ വലുപ്പമുള്ള കൈകൾ, നല്ല പുഷ്ടമായിട്ടുള്ള ശരീരം, ചുവന്ന കണ്ണുകൾ, ശരീരത്തിന് ഒരു മഞ്ഞനിറാണ്. പിന്നെ സാഹസിക പ്രവൃത്തികളിൽ അതിനിപുണനായിട്ടുള്ള ആളാണ്. ഇങ്ങനത്തെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആവോ ഇദ്ദേഹം? അല്ല, ആളുടെ പേരെന്താ ചോദിച്ചപ്പോഴാണ് ഭീമസേനവൽ ഭീമസേനൻ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ഭീമസേനൻ ആവോ അത് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഉടനെ തന്നെ അവർ ദൂരെ നിന്ന് വിളിച്ചു ചോദിച്ചു. അടുത്തേക്ക് പോകാൻ ലേശം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ചോദിച്ചു, സഹോദര നിങ്ങൾ ആരാണ്? ഈ കുതിരയും കൊണ്ട് നിങ്ങൾ എങ്ങടാ പോണത്? ആ കുതിരയെ ഉപേക്ഷിച്ചോളൂ. ഇനി ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിലേ ഞങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരുട്ടോ. ഇത് കേട്ട സമയത്ത് ഭീമസേനൻ തന്നെയായിരുന്നു അതേ. ഭീമസേനൻ എന്ത് ചെയ്തു? കുതിരയെ കണ്ട് പിടിച്ചു കിട്ടി. ആഹാ, യുദ്ധത്തിനാണോ? എന്നാൽ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10,000 ഭാരം തൂക്കമുള്ള ഗദയുമെടുത്ത നേരെ യുദ്ധത്തിനാണ് ഭീമസേനൻ്റെ വരവ്. നിങ്ങൾ ആരാ എന്നോട് ഇത് പറയാനെന്ന് ചോദിക്കലോ പറയലോ ഒന്നുമില്ല. കിട്ടിയ ആളുകളെ മുഴുവൻ അടിച്ച് പൊടിച്ചുകൊണ്ടാണ് ഈ ഭീമസേനൻ നടന്നുകൊണ്ട് വരണതേ. ആളുകളെ മാത്രമല്ല, കുത്താൻ വന്ന ആനകളെ പോലും ഗദ കൊണ്ട് അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച കളിയാണ് ഭീമസേനൻ. ഇത് കണ്ട സമയത്ത് മറ്റാനകളൊക്കെ പേടിച്ച് ഓടാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടാണ് കുറച്ച് പിന്നിലായിട്ടാണ് ഗദൻ വന്നിരുന്നത്. അപ്പം തൻ്റെ സൈന്യത്തിന് വലിയൊരു ആപത്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ബലരാമൻ്റെ സഹോദരനായിട്ടുള്ള ഗദൻ അവിടെ വന്നു. ഗദന് ഭീമസേനനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു ഭീമസേനനാണെന്ന് മനസ്സിലായി. എന്നാൽ അദ്ദേഹത്തിന് സംശയം മുഴുവൻ മാറിയില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അങ്ങ് ആരാണ്? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഭീമസേനൻ പറഞ്ഞു, അതേ അല്ലയോ ഗദ. എനിക്ക് അങ്ങേ മനസ്സിലായി, അങ്ങ് സംശയിക്കുന്ന ഭീമസേനൻ തന്നെയാണ് ഞാൻ, വേറെ ആരുമല്ല. എന്താ ഇപ്പം ഈ കാട്ടിൽ എന്നാണെങ്കിൽ ഞങ്ങളുടെ ശത്രുവായിട്ട് ദുര്യോധനൻ അയാൾ ചൂത് കളിക്കാൻ വിളിച്ചു. കള്ളച്ചൂതായിരുന്നു. ആ കള്ളച്ചൂത് കളിയിൽ ഞങ്ങളെ ചതിച്ച് പരാജയപ്പെടുത്തി. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് അയാൾ പുറത്താക്കി. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാവരെയും പുറത്താക്കി. കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ. ഇപ്പം ഞാനും എൻ്റെ സഹോദരന്മാരും ഒക്കെ അവിടെ ഉണ്ട്. ഇവിടുന്ന് ഒരു യോജന അകലെയാണ് യുധിഷ്ഠിരൻ വനവാസം ചെയ്യണത്. ഞങ്ങൾ 8 കൊല്ലമായി ഈ കാട്ടിൽ തന്നെ കഴിഞ്ഞു കൂട്ടുന്നു. ഇനിയും 1-4 കൊല്ലം കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ 1 വർഷം അജ്ഞാതവാസം കൂടി വേണം. ഇതാണ് ഒരു നിയമം. ഞങ്ങളോടൊപ്പം ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയുണ്ട്. പക്ഷേ അർജുനൻ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അർജുനസ്തുഗത സ്വർഗം ആഹൂതോ വാസവേനച. അർജുനൻ സ്വർഗത്തിൽ പോയി. ദേവേന്ദ്രൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് അർജുനൻ ഇപ്പോൾ സ്വർഗത്തിൽ പോയിരിക്കുന്നത്. ബാക്കി ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. നാലോചിച്ച് നോക്കൂ, ഭഗവാന്റെ മായ, എന്തൊക്കെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ച ആളുകളാണ്. ചക്രവർത്തി എന്ന പദവിയിലേക്ക് കൂടി എത്തിയ ആളാണ് യുധിഷ്ഠിര മഹാരാജാവ്. ഇപ്പം ഞങ്ങളുടെ ഗതി നോക്കൂ, കൊടുങ്കാട്ടിൽ കഴിഞ്ഞുകൂടേണ്ടി വരികയാണേ. 8 കൊല്ലം കഴിഞ്ഞു, ഇനി 4 കൊല്ലം. ഇങ്ങനെ എത്ര കഷ്ടപ്പാട്, ഇനി എന്തൊക്കെ കഷ്ടപ്പാട് വരാൻ പോണെന്ന് ആര് കണ്ടു. ഭഗവാന്റെ മായ വളരെ വിചിത്രമാണ്. അത് എന്ത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇന്നത്തെ ഈ അവസ്ഥയൊന്നും കണ്ടിട്ട് യാതൊരു കാര്യമില്ല. നാളെ ഇതൊന്നും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് എടുത്ത് എറിയപ്പെട്ടേക്കാം എന്നൊക്കെ ഇങ്ങനെ സ്വന്തം കഥകൾ ഭീമസേനൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണല്ല. പറയൂ, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, നിങ്ങളെ ഈ കുതിരയെ പിന്തുടർന്ന് വന്നുവെങ്കിൽ ആരുടെ കുതിരയാത് എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ അപ്പോഴേക്കും ഭീമസേനൻ്റെ ഭാവമൊക്കെ മാറിയിട്ടോ. അപ്പം അതൊക്കെ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിയ പോലെയാണ്. കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നുവോ എന്ന ഭാവം കൊണ്ടാണ് ദുര്യോധനൻ ഇങ്ങട് ചെയ്ത ഓരോ പ്രവൃത്തിയെയും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട്. നോക്കൂ, ഇത്ര ശക്തനായ കാട്ടാനകളെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റിയ ആ ഭീമസേനൻ
രുരോദാശ്രുപരിപ്ലുത അവിടെ ഇങ്ങനെ കൊച്ചുകുട്ടികളെപ്പോലെ ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി. ഇപ്പം ജീവിതാനുഭവങ്ങൾ എത്ര ശക്തനായിട്ടും കാര്യമില്ല അച്ചി, ജീവിതത്തിലെ ചില അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോവും. അങ്ങനെയാണ് മനുഷ്യൻ, അഥവാ അതാണ് മനുഷ്യൻ. ഭീമസേനൻ്റെ ദുഃഖവും കരച്ചിലൊക്കെ കണ്ട സമയത്ത് ഗദനും കരച്ചിലൊക്കെ വന്നു, ഭീമസേനനെ സമാധാനിപ്പിച്ചു. അതിനുശേഷം നേരെ എല്ലാവരും കൂടി യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. യാദവർ വന്നപ്പോഴേക്കും യുധിഷ്ഠിര മഹാരാജാവിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. നകുലൻ, സഹദേവൻ, പാഞ്ചാലി ഇവരെല്ലാവരും ചേർന്ന് ഇവരെ സ്വീകരിക്കുകയാണ്. ഇവരെല്ലാവരും യുധിഷ്ഠിര മഹാരാജാവിനെ നമസ്കരിച്ചു. കാരണം പ്രായം കൊണ്ട് വളരെ ബഹുമാന്യനായ വ്യക്തി കൂടിയാണ് ധർമ്മപുത്രരെ. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ടാൽ നമസ്കരിക്കാറുണ്ട്. എല്ലാവരും യുധിഷ്ഠിര മഹാരാജാവിനെ നമസ്കരിച്ചു, അദ്ദേഹം എല്ലാവരെയും സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് നടക്കുന്ന ഈ പാണ്ഡവർക്ക് ഇത്രയധികം ആളുകൾക്ക് എത്ര ആളുകളാണെന്ന് മുമ്പ് പറഞ്ഞുവല്ലേ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ, പ്രദദൌ ഭോജനം രാജ സ്ഥാല്യ ഭാസ്കരദത്തയാ. സൂര്യഭഗവാൻ കൊടുത്ത അക്ഷയപാത്രം ഉണ്ടേ, അപ്പം പിന്നെ ഭക്ഷണത്തിന് ഒരു ക്ഷാമം വരില്ല എന്നർത്ഥം. എല്ലാവർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ നൽകി, എല്ലാവർക്കും വിശ്രമിക്കാനുള്ള സ്ഥാനങ്ങളൊക്കെ നൽകി. അതിനുശേഷം സമാധാനമായിട്ടിരിക്കുന്നവരെ ഈ ദ്വൈതവനം മുഴുവൻ ചുറ്റിയടിച്ച് യുധിഷ്ഠിര മഹാരാജാവ് കാണിച്ചു കൊടുത്തു. ഓരോ വൃക്ഷങ്ങളെയും പക്ഷികളെയും പരിചയപ്പെടുത്തി അതിൻ്റെയൊക്കെ മഹിമകളെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം പ്രദ്യുമ്നൻ യുധിഷ്ഠിര മഹാരാജാവിനോട് യാഗത്തിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. യുധിഷ്ഠിര മഹാരാജാവ് നൽകിയ ആ കുതിരയോടൊന്നിച്ച് അവിടുന്ന് യാത്ര ആരംഭിച്ചു. കൗരവരുടെയും പാണ്ഡവരുടെയും സ്വഭാവത്തിലെ വ്യത്യാസം എന്താ എന്ന് നമുക്ക് ഈ കഥകളിലൂടെ മനസ്സിലാക്കാൻ ഒന്നുകൂടി സാധിച്ചു. അപ്പം ഈയൊരു രംഗവും പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത ഒരു രംഗമാണ് ഈ ധർമ്മപുത്രരുടെ ധർമ്മത്തിനെക്കുറിച്ച്, പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയൊക്കെ കൃഷ്ണഭക്തിയെക്കുറിച്ചും ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്ക് നൽകിയതായിട്ടുള്ള രക്ഷകളെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നീട് അവിടുന്ന് യാത്ര തുടർന്ന് മറ്റ് ഓരോരോ ദേശങ്ങളെ പിന്തുടർന്നുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് അവരെത്തിച്ചേർന്നത് കൗന്ദലപുരം എന്നു പേരായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ചന്ദ്രഹാസൻ എന്ന ഒരാളാണ് രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം വിഷ്ണു ഭക്തനാണ്. കേരളത്തിലെ രാജാവിൻ്റെ മകനായിരുന്നു ഈ ചന്ദ്രഹാസൻ എന്ന രാജാവ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തനിക്ക് ഈ രാജ്യം നേടാൻ സാധിച്ചത് എന്ന പൂർണ്ണ ബോധ്യം കൃഷ്ണഭക്തനായിട്ടുള്ള അദ്ദേഹത്തിന് ഉണ്ട്. ഇപ്പോൾ ജൈമിനി മഹാഭാരതത്തിലൊക്കെ ഈ ചന്ദ്രഹാസനെ കുറിച്ച് വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നാരദ മഹർഷി അർജുനൻ്റെ മുമ്പിൽ വെച്ച് അർജുനനെ പറഞ്ഞു കേൾപ്പിക്കുന്ന രീതിയിലാണ് ഈ ചന്ദ്രഹാസനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ രാജാവ്, കൃഷ്ണഭക്തനായിട്ടുള്ള ഈ രാജാവ് ഭരിക്കുന്ന ആ രാജ്യം കൗന്ദലപുരം, അവിടെയുള്ള ജനങ്ങളും കൃഷ്ണ ഭക്തന്മാർ തന്നെയായിരുന്നു. മുൻപ് വിശുചിൽഖണ്ഡത്തിൽ പ്രദ്യുമ്നൻ വിശ്വ വിജയത്തിന് ഇറങ്ങിയ സമയത്ത് മിഥിലാനഗരത്തിൽ എത്തിയ ഒരു രംഗം, ആ മിഥിലാരംഗത്തിലെ ജനങ്ങളെ എങ്ങനെയാണോ വർണ്ണിച്ചത് അതുപോലെയാണ് ഈ കൗന്ദലപുരം എന്നു പേരായിട്ടുള്ള ഈയൊരു പ്രദേശത്തും ആളുകൾ ഉള്ളത്. അവരൊക്കെ ബ്രാഹ്മണ ഭക്തരാണ്, ശ്രീകൃഷ്ണ ഭക്തരാണ്, ശ്രീകൃഷ്ണനെ സേവിച്ച് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. എന്തെന്നില്ലാത്തൊരു ആനന്ദത്തോടു കൂടിയിട്ട് ശ്രീകൃഷ്ണ കഥ കേൾക്കുന്ന ആളുകളാണ്. അവരൊക്കെ കഥകൾ എത്ര കേട്ടിട്ടും, ശ്രീകൃഷ്ണ കഥകൾ എത്ര കേട്ടിട്ടും മതിയാവാത്ത ആളുകളാണ് അവരൊക്കെ. ബ്രഹ്മണ്യ പുണ്യകർത്താര പരദാര പരാങ്മുഖാഹ സ്വദാര നിരദാ സർവേ കൃഷ്ണപൂജന തൽപരാഹ ഗോവിന്ദഗാഥാം ശൃണ്വന്തി പുരാണാനി തഥൈവ ച ജപന്തി തത്ര നാമാനി രാധാമാധവയോർമുദാ. അവർ നിരന്തരം
രാധാകൃഷ്ണ നാമം ജപിക്കണു. ഇന്ന് വൃന്ദാവനത്തിൽ പോയാൽ നമുക്കിത് അനുഭവിക്കാം. ആ മിഥിലാനഗരത്തിലെ ആളുകളെ പോലെയാണ് ഇന്ന് വൃന്ദാവനവാസികളെ കാണാൻ നമുക്ക് സാധിക്കുക. ഈ കൗന്ദലപുരത്തിലെ ജനങ്ങളെ പറയുന്ന പോലെ ഇത് ഇവരും ഈ വൃന്ദാവനവാസികളെ പോലെയാണ്. അവർ നിത്യം നിരന്തരം ജപന്തി തത്ര നാമാനി രാധാമാധവയോർമുദ. രാധാമാധവ നാമമാണ് രാധേ കൃഷ്ണ രാധേശ്യാം, രാധേ കൃഷ്ണ രാധേശ്യാം, ഇങ്ങനെ രാധാമാധവ നാമമാണ് അവർ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ബ്രാഹ്മണർ ഊർദ്ധപുണ്ട്രം എന്നുള്ള രീതിയിൽ ഗോപി ധരിച്ചിട്ടുള്ള ആളുകളാണ്, തുളസിമാല ധരിച്ചിട്ടുള്ള ആളുകളാണ്, ഗോപീചന്ദനം ഹരിചന്ദനം ഇതൊക്കെ പൂശുന്ന ആളുകളാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ഈ ഉള്ള വൈഷ്ണവന്മാരെക്കുറിച്ച് നമ്മൾ വിശ്വജിത് ഖണ്ഡത്തിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോരോ മുദ്രകളും ഒക്കെ തിലകമായി അണിഞ്ഞ് പരിപൂർണ ഭക്തരായി പരിശുദ്ധരായി ജീവിക്കുന്ന ആളുകളാണ്. ആ ചന്ദ്രഹാസൻ ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന, അദ്ദേഹം ഭരിക്കുന്ന, അവിടേക്ക് എത്തിച്ചേർന്ന കുതിരയെ കണ്ടു രാജാവ്. ആ കുതിരയുടെ നെറ്റിയിലുള്ള ഫലകം അത് വായിച്ച സമയത്ത് അദ്ദേഹത്തിന് സന്തോഷമായി. വേഗം കുതിരയെ ആദരവോടുകൂടി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം പറയാണ്, തൽ പത്രം വാചയത്വാഹ മഹാഭാഗവതോ നൃപ, അഹോ പശ്യാമി നേത്രാഭ്യാം പൗത്രം ശ്രീപരമാത്മന. എന്നെ സംബന്ധിച്ച് വളരെയധികം ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്ന്, കാരണം ശ്രീകൃഷ്ണ പൗത്രനെ എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ. എൻ്റെ ഏത് പുണ്യം കൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യം സിദ്ധിച്ചത് എന്നെനിക്ക് അറിയില്ല. കാരണം ശ്രീകൃഷ്ണ പൗത്രനായിട്ടുള്ള അനുരുദ്ധനെയാണ്, ആ അനുരുദ്ധൻ എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുമല്ലോ എന്ന സന്തോഷത്തോടു കൂടിയിട്ട് അനുരുദ്ധാദികളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ രാജാവ്. ആ രാജാവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വാക്കുകൾ, ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലൂടെ കേൾക്കാം. രാധാകൃഷ്ണ യുഗളമൂർത്തിയുടെ പരിപൂർണാനുഗ്രഹം ഏവരിലും എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ത്യസ്തു വിശ്വസ്യ. ബോല വൃന്ദാവന വിഹാരിലാലക്കി ജയ്. ബോല രാധാറാണിക്ക് ജയ്. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ രാധേശ്യാമ രാധേശ്യാമ ശ്യാമ ശ്യാമ രാധേ രാധേ.